നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് വൺ ട്വിസ്റ്റ് ഉണ്ടാക്കിയ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന് ശാപമോക്ഷം മോക്ഷമാണോ അതോ നന്മയാകുമോ എന്ന് കണ്ടറിയാം ബിജെപി നേതൃത്വവുമായി ഇടങ്ങിയ സന്ദീപ് വാര്യർ കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് നിർണായക നീക്കം ഉണ്ടാകുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ബിജെപിയുമായി ഇടഞ്ഞ സന്ദീപ് സിപിഎമ്മുമായും സിപിഐ യുമടക്കം ചർച്ച നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എ കെ ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ അനൌപചാരിക ചർച്ചകൾ സിപിഐഎം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിക്കൽ എന്നായിരുന്നു സിപിഎം തീരുമാനിച്ചത് ഇതോടുകൂടിയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത് പഴയ വള്ളുമനാടിന്റെ ഭാഗമായ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ചെന്തല്ലൂരിലാണ് സന്ദീപിന്റെ നാട് ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തി എന്നാൽ അന്നൊന്നും ബിജെപിയോടായിരുന്നില്ല ഇടതുപക്ഷത്തോടായിരുന്നു സന്ദീപിന് അനുഭാവം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിപാടികളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടാണ് അത്തരമൊരു ഇടതുപക്ഷ അനുഭാവം തോന്നിയത് എന്ന് മുമ്പ് സന്ദീപ് തന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചരിത്രവും സന്ദീപിനുണ്ട് ആയിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഗൾഫ് യുദ്ധകാലത്ത് സദാം ഹുസൈനോടായിരുന്നു സന്ദീപിന് ആരാധന അതായത് കുട്ടിക്കാലത്ത് പൂർണ്ണമായും ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗങ്ങളും മറ്റും കേട്ട് അദ്ദേഹത്തോടുള്ള ആരാധനയാണ് സന്ദീപിനെ ബി ജെ പി അടുപ്പിച്ചത് വാജ്പേയിക്ക് പുറമെ അക്കാലത്ത് ബിജെപിയുടെ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്ന എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരെ കുറിച്ച് പത്രത്താളുകളിൽ വന്ന വാർത്തകളും സന്ദീപ് സ്ഥിരമായി വായിച്ചിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇടതിനോടുള്ള താല്പര്യം വിട്ട് സന്ദീപ് ബിജെപിയിലേക്ക് അടുത്തു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് കോളേജിലായിരുന്നു പഠനം എന്നാൽ കോളേജ് പഠനകാലത്ത് ബിജെപിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബിവിപിയിൽ പ്രവർത്തിക്കാൻ സന്ദീപിന് കഴിഞ്ഞിരുന്നില്ല അവിടെ എ ബി വിപി ഇല്ലായിരുന്നു എന്നതായിരുന്നു കാരണം അങ്ങനെ എസ്എഫ്ഐയിൽ പ്രവർത്തിച്ച എ ബിവിപിയിൽ പ്രവർത്തിക്കാത്ത സന്ദീപ് പിൻകാലത്ത് ബിജെപി നേതാവായി മാറി യുവമോർച്ചയുടെ പഞ്ചായത്ത് തലത്തിലായിരുന്നു സന്ദീപിന്റെ ആദ്യ സംഘടനാ ചുമതല പിന്നീട് ബിജെപിയുടെ പഞ്ചായത്ത് ചുമതലയിലേക്ക് വന്നു അതിനുശേഷം യുവമോർച്ചയുടെ ജില്ലാ ചുമതലയും ബിജെപി നിയോജക മണ്ഡലം ചുമതലയും അതിനിടെ പ്രവാസിയായി സൗദി അറേബ്യയിലേക്കും പറഞ്ഞു പിന്നീട് മൂന്നര വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ സജീവമായി തൃശൂർ ജില്ലയുടെ പ്രഭാരിയായും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായും പാർട്ടി വക്താവായും ഏറ്റവും ഒടുവിൽ ബിജെപി സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചു മാധ്യമപ്രവർത്തനത്തിനോടും എഴുത്തിനോടും ഏറെ താൽപര്യമുള്ള സന്ദീപ് ജന്മഭൂമിയുടെ മണാർക്കാട് ലോക്കൽ കറസ്പോണ്ടന്റായി മുതൽ സന്ദീപ് പാർട്ടിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഉയർന്നു ആധാർ വിഷയത്തിനുള്ള സുപ്രീംകോടതി വിധി പുറത്തുവന്ന ദിവസം അന്ന് ബിജെപി പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയായിരുന്നു സന്ദീപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായത് ചർച്ചയിൽ സന്ദീപിന്റെ ശക്തമായ വാദമുഖങ്ങൾ പ്രശംസ പിടിച്ചുപറ്റി പിറ്റേന്ന് മുതൽ ചാനൽ ചർച്ചകളിലെ ബിജെപിയുടെ സ്ഥിരം മുഖമായി സന്ദീപ് മാറുകയായിരുന്നു എതിരാളികളെ ഞെട്ടിച്ച സന്ദീപിന്റെ ശൈലി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ മത്സരിക്കാനുള്ള അവസരം പാർട്ടി നൽകി മൂന്നാം സ്ഥാനത്തായിരുന്നു വിധിയെങ്കിലും മണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ട് വിഹിതം ഉയർത്താൻ സന്ദീപിന് കഴിഞ്ഞു അന്ന് രണ്ടാമതുള്ള കോൺഗ്രസുമായി എണ്ണൂറിൽ താഴെ മാത്രമായിരുന്നു ബിജെപിയുടെ വോട്ട് വ്യത്യാസം ം എന്നത് സന്ദീപിന് വലിയ നേട്ടമായിരുന്നു ബിജെപി വലിയ പ്രതീക്ഷിച്ച് ബിജെപി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മണ്ഡലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആ നഷ്ടം നികത്ത് സീറ്റ് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിൽ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് പാർട്ടി ഇതിനിടെ ബിജെപിയിലെ പ്രമുഖ നേതാവായ പാലക്കാട്ടുകാരൻ തന്നെയായ ഹിന്ദു വോട്ടുകളിൽ നല്ലപോലെ അടിത്തറയുള്ള അവരുടെ യുവ നേതാവിന്റെ സ്വന്തം പാളയത്തിലെത്തിച്ചത് നേട്ടമാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ സരിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാൻ ബിജെപിയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർത്ത സർജിക്കൽ സ്ട്രൈക്കിലൂടെ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അതേസമയം ഇക്കാലം അത്രയും മോദിയെയും ബി ജെ പിയെയും പുകർത്തിയ സന്ദീപ് അവരെ ആചരമ ശത്രുക്കളായി കാണുന്ന കോൺഗ്രസിനൊപ്പം എങ്ങനെ മുന്നോട്ടു പോകുമെന്നതും വലിയൊരു ചോദ്യമാണ്